enni enni stuthikkuvan ennamillatha krupakalinan innayollam tanbujathan enni thaangiya naamame innayollam tanbujathan enni thaangiya naamame. நாமமே இன்னையோளம்
தன்புஜத்தான் என்னை தாங்கிய நாமமே இன்னையோளம் தன்புஜத்தான் என்னை தாங்கிய நாமமே தெய்வ திருநாமத்தின் மகத்துவம் உண்டாகட்டே. வளரே மனோகரமாய വളരെ അനുഗ്രഹീതമായ ഒരു പ്രഭാതം കൂടി കാണുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്കൊരുക്കിയ ഈ നല്ല സന്ദർഭത്തിനായി സാഹചര്യത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്തു. ഓരോ ദിവസങ്ങളും സ്വർഗത്തിലെ ദൈവം നമുക്ക് തരുമ്പോൾ നമ്മളിൽ വലിയ പ്രതീക്ഷ ദൈവത്തിനുണ്ട്. നാം ചില കാര്യങ്ങൾ കൂടി ജയിച്ചടക്കണമെന്ന്, ചില മേഖലകൾ കൂടി നമ്മൾ കൈയടക്കണമെന്നൊക്കെ ദൈവത്തിന് നമ്മളെക്കുറിച്ച് ആഗ്രഹമുള്ളത് കൊണ്ട് പ്രിയപ്പെട്ടവർ നമ്മൾ ചിന്തിക്കണം. ഈ രാവിലെ നമ്മൾ എഴുന്നേറ്റപ്പോൾ ഇന്നലെ രാത്രി വിശ്രമത്തിന് പോയ എത്രയോ ആരോഗ്യമുള്ളവർ, നമ്മളെക്കാൾ ആരോഗ്യമുള്ളവർ, നമ്മളെക്കാൾ പലതുകൊണ്ടും പ്രശംസിപ്പാൻ വകയുണ്ടായിരുന്നവർ മരണത്തിൻ്റെ പിടിയിൽ അമർന്നു പോയി. അവരെക്കാൾ നമ്മൾ മിടുക്കന്മാരായിട്ടൊന്നുമല്ല, അവരെ നമ്മളെക്കാൾ അവർ മോശക്കാരായിട്ടുമല്ല. ദൈവത്തിൻ്റെതായ സമയമുണ്ട്. എങ്കിലും ചില ഒരു ദിവസം കൂടി ദൈവം നമ്മുടെ ആയുസ്സിൽ തന്നത് നമ്മളെക്കുറിച്ച് ചില പദ്ധതികൾ ദൈവം ഇന്നും പൂർത്തിയാക്കുവാൻ, അല്ലെങ്കിൽ ചില പദ്ധതികളിലേക്ക് ദൈവം നമ്മളെ നടത്തുവാൻ, ചില ദൈവിക പദ്ധതികൾ നമ്മളെയും പങ്കാളികളാക്കുവാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. അതെ, പ്രാർത്ഥനയോടെ നമുക്ക് ഈ രാവിലെ സമയം തിരുവചനത്തിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. ഇന്ന് രാവിലെ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാൻ വേണ്ടി എൻ്റെ ഹൃദയത്തിനകത്ത് പ്രകാശിപ്പിച്ച ഭാഗം, ഒരു പ്രത്യേക വാക്യം എടുത്ത് പറഞ്ഞ് ചിന്തിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. കാരണം യോശുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിലെ മുഴുവൻ സംഭവങ്ങളും എന്നെ സ്വാധീനിച്ചു. ആ സംഭവം, അപ്പോൾ ഒരു 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 കുറിവാക്യം വായിക്കാൻ വേണ്ടി ഞാൻ 16-ാമത്തെ വാക്യം നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം. 7-ാം പ്രാവശ്യം പുരോഹിതന്മാർ കാഹളം ഊതിയപ്പോൾ യോശുവ ജനത്തോട് പറഞ്ഞതെന്തെന്നാൽ, ആർപ്പിടുവീൻ, യഹോവ പട്ടണം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. പട്ടണം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഇസ്രായേൽ ജനത്തിന് പിതാക്കന്മാർ മുഖാന്തരം, അല്ലെങ്കിൽ ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്തു കൊടുത്ത പട്ടണമാണ് എരിഹോ പട്ടണം എന്ന് പറയുന്നത്. എരിഹോ, ആ പട്ടണം അവർക്ക് തരും. അപ്പോൾ ഇസ്രായേൽ ജനം ഈ പട്ടണത്തെ അവകാശമാക്കാൻ വരുമ്പോൾ എരിഹോ നിവാസികൾ, അല്ലെങ്കിൽ അവിടുത്തെ ഭരണ മേഖല, അല്ലെങ്കിൽ ഭരണകർത്താക്കന്മാർ, അതിൻ്റെ മതിലൊക്കെ അടച്ചുറപ്പാക്കി. അതിൻ്റെ 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, 6-ാം അധ്യായത്തിൻ്റെ. എന്നാൽ എരിഹോവിനെ ഇസ്രായേൽ മക്കളുടെ നിമിത്തം അടച്ചുറപ്പാക്കിയിരുന്നു, ആരും പുറത്തിറങ്ങിയില്ല, അകത്ത് കയറിയില്ല. കണ്ടോ, ഇസ്രായേൽ മക്കൾ അകത്ത് കയറാതിരിക്കാൻ വേണ്ടി അവരും പുറത്തിറങ്ങിയില്ല, എരിഹോവിലുള്ളവരും പുറത്തിറങ്ങിയില്ല, അവിടെ അകത്തുനിന്ന് ആരെ അങ്ങോട്ടും കയറ്റിയില്ല. അപ്പം ദൈവം ഇവർക്ക് വാഗ്ദത്തം ചെയ്ത പട്ടണം അവർക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞ് അടച്ച് ഉറപ്പാക്കി വെച്ചിരിക്കുക, അടച്ചുറപ്പാക്കി വെച്ചിരിക്കുക. അപ്പം ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെ നിവർത്തീകരിക്കപ്പെടാതിരിക്കാൻ, ദൈവജനത്തിന് വാഗ്ദാനം ചെയ്ത ദൈവീകമായിരിക്കുന്ന അവകാശത്തെ അവർ അവകാശമാക്കാതിരിക്കാൻ ശത്രു അതിനെ അടച്ചുറപ്പാക്കിയിരിക്കുക. ഞാൻ ഇന്ന് രാവിലെ ആത്മാവിലൊരു പ്രബോധനം പറയാം. നിനക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി ദൈവം വാഗ്ദത്തം ചെയ്തു വച്ചിരിക്കുന്നത് അത് തരത്തില്ലെന്ന് പറഞ്ഞ് ലോകത്തിലെ ഏതെല്ലാം ശക്തികൾ അതിനെതിരെ മതില് കെട്ടിയാലും, അതിനെതിരെ തടസ്സവാദങ്ങൾ എതിർത്ത് ഉയർത്തിയാലും, അതിനെതിരെ എന്തെല്ലാം പ്രതിബന്ധങ്ങൾ സൃഷ്ടിച്ചാലും, ദൈവം തരാമെന്ന് നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർഗം അത് നിൻ്റെ കയ്യിൽ തന്നിരിക്കും. അത് ദൈവത്തിൻ്റെ നീതിയാണ്, അത് ദൈവത്തിൻ്റെ വാക്കിൻ്റെ വിലയാണ്. മനുഷ്യൻ ചിലപ്പം സാഹചര്യങ്ങൾക്ക് വാക്ക് പറയാറുണ്ട്, ഞാനത് ആ സമയത്ത് തന്നേക്കാം, പറയും, അയ്യോ അത് നടന്നില്ല, മറ്റേ പുള്ളി അതിനെതിരെ നിന്നു, അവർ പറഞ്ഞു കൊടുക്കണ്ടെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് എത്രയോ സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലാണ്. പക്ഷേ ദൈവം അങ്ങനെ പറയുന്ന ഒരാളല്ല, എതിര് നിൽക്കുന്നവനെ ദൈവത്തിന് വിഷയമേ അല്ല, ദൈവം പരമാധികാരിയാണ്. അപ്പം ഈ പട്ടണത്തെ കൈയടക്കാൻ വേണ്ടി അവരോട് ദൈവം പറഞ്ഞ രീതിയാണ് വാസ്തവത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ച രീതി. അപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ദൈവത്തിൻ്റെ പല ആജ്ഞകളും, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പല ആലോചനകളും നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ അളക്കാൻ നോക്കിയാൽ ഒരു പിടിയും കിട്ടത്തില്ല. എന്തായി ഉദ്ദേശിക്കുന്നത്? ഇവിടെ നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, ഒരു വലിയ മതിൽ, ഈ മതിലിനെക്കുറിച്ചൊക്കെ നമ്മൾ ചരിത്രങ്ങളിലും ഒക്കെ വായിക്കുന്ന ഭാഗങ്ങൾ ചിന്തിച്ചാൽ അറിയും, ഇത് ചുമ്മാ ഹോളോ പുസ്ക് വെച്ച് കെട്ടിരിക്കുന്ന കൊച്ചു മതിലല്ല. ഞാനതിനെ ചരിത്രത്തിൽ എഴുതിയിരിക്കും, വായിച്ചിരിക്കുന്നത്, ഇതിനകത്ത് മതിൽ പണിയാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു കല്ല് 10, 15, 20 പേര് ചുമന്നാണ് അവരെന്ത് ചെയ്തത്, ഇതിന് മുകളിൽ കയറ്റി. അത്രമാത്രം കല്ലുകൾ കൊണ്ട്, അത്രമാത്രം ബലമുള്ള വലിപ്പമുള്ള കല്ലുകൾ കൊണ്ട് കെട്ടിയതാണ്. ഇതിൻ്റെ മുകളിൽ ആൾക്കാർ താമസിക്കുന്നു, ഈ മതിലിൻ്റെ മുകളിൽ ആൾക്കാർ കുടിൽ കെട്ടി, വീട് കെട്ടി താമസിക്കുന്നുണ്ട്.
രഥങ്ങൾ ആ മതിലിന് മുകളിൽ കൂടി ഓടിക്കാം, രണ്ട് മൂന്ന് രഥങ്ങളെ ഓടിക്കാം, അത്രമാത്രം വലിയ മതിലാണെന്നാണ് പറയുന്നത്. പണ്ട് നെഹമ്യാവ് മതിൽ കെട്ടിയപ്പോൾ സൻബല്ലത്തും തോബിയാവും പരിഹസിച്ച് പറഞ്ഞല്ലോ, കുറുക്കം കയറുമ്പോൾ ഇടിഞ്ഞു വിടുന്ന പോലെന്ന് പറഞ്ഞ മതിലല്ല, ആ മതിലും അങ്ങനെയല്ല കേട്ടോ, അത് മതിലും സ്ട്രോങ് ആണ്. പക്ഷെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞു, എന്ന് പറഞ്ഞതുപോലെ ചുമ്മാ നമ്മൾ വീട്ടിന് കെട്ടുന്ന പോലെ കമ്പിവേലി ഇട്ടിരിക്കുന്ന മതിലല്ല ഇത്, അത്ര ബലിഷ്ഠമായ മതിലാണ്. അപ്പം ഇങ്ങനെ ഒരു മതില് ഇടിച്ചതിനകത്ത് ഈ ജനം കയറണമെങ്കിൽ അവരോട് ദൈവം തമ്പുരാൻ പറഞ്ഞ ആ ഉപാധി അല്ലെങ്കിൽ ആ കാരണം ഇങ്ങനെയാണ്, നിങ്ങൾ ഈ മതിലിന് ചുറ്റും നടക്കുക, ആറ് ദിവസം ഓരോ പ്രാവശ്യം ചുറ്റുക, ഒരക്ഷരം പോലും എന്ത് ചെയ്യരുത്, മിണ്ടരുത്, മിണ്ടരുത്. എല്ലാവരോടും പറഞ്ഞ ഞങ്ങളും വാ തുറന്നേക്കരുത്. അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. കാരണം ഈ ഈ നമ്മൾ ഈ ആൾക്കാർ പല കാര്യം പല മൈൻഡല്ലേ, പല സ്വഭാവക്കാരല്ലേ. ഇങ്ങനെ ചുമ്മാ ഇപ്പം ഇത് ഇത് നേതാക്കന്മാരോടാണ് ഈ കാര്യങ്ങളുടെ മുഴുവൻ വിശദീകരണം പറഞ്ഞിട്ടുള്ളത്. ഇപ്പം സാധാരണ അണികളായ ആൾക്കാർക്ക് ഇതിനെല്ലാ ഡീറ്റെയിൽ അറിയത്തില്ല. അപ്പോൾ അവരിങ്ങനെ ചുറ്റി നടക്കുന്ന സമയത്ത് പറയുക, എന്തിനാടായി വെയിലും കൊണ്ട് ചുമ്മാ ചുറ്റിക്കുന്നത് നമ്മളിട്ട്, ഇത് ഇതിനകത്ത് എന്താ കാര്യം, മതിലിൻ്റെ ഇതെന്താ വാതിൽ നോക്കി നടക്കുവാണോ, ഇതെന്നെ കല്ലിളകിട്ടുണ്ടോ നോക്കിയാണ്, നമ്മൾ എന്തിനാ അങ്ങനെ ചുറ്റുന്നത്, എന്തെല്ലാം നെഗറ്റീവ് പറയാം, എന്തെല്ലാം അഭിപ്രായങ്ങൾ പറയാം, എന്തെല്ലാം കമൻറ്റുകൾ വരാം. ദൈവം പറഞ്ഞു അതൊന്നും ഇവിടെ വേണ്ട, നിങ്ങൾ മിണ്ടാതെ ചുറ്റിയാൽ മതി. പ്രിയപ്പെട്ടവരെ, നമ്മൾ പറയുന്ന പല വാക്കുകളും ദൈവസന്നിധിയിൽ കടമായിട്ട് മാറും. നമ്മൾ പറയുന്ന പല അവിശ്വാസത്തിൻ്റെ വാക്കുകളും ദൈവപ്രവൃത്തിയെ തടയും. നമ്മൾ പറയുന്ന പല പല നിരാശയുടെ വാക്കുകളും ദൈവപ്രവൃത്തിയെ താമസിപ്പിക്കും. നമ്മൾ സക്കരിയാവിനോട് ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞില്ലേ, നീ ആ സംഭവം നടക്കുന്നവരെ നീ ഇനി മിണ്ടണ്ടെന്ന് പറഞ്ഞു. കാരണം നീ ഒരുപാട് മിണ്ടാൻ പോയി കഴിഞ്ഞാൽ ഇനി ആ പദ്ധതി തന്നെ എന്ത് ചെയ്യും, ചിലപ്പോൾ പാളിപ്പോവും, ആ പദ്ധതി ചിലപ്പോൾ നടന്നില്ല എന്ന് വരും. അതുകൊണ്ട് അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ വായിലെ വാക്ക് ദൈവപ്രവൃത്തിയെ തടയുന്നതാകരുത്. നമ്മുടെ ആ വായിലെ വാക്ക് ദൈവിക പദ്ധതിക്ക് വിലങ്ങുതടിയായി മാറരുത്. അതുകൊണ്ട് നിരാശയുടെ വാക്കല്ല, വിശ്വാസത്തിൻ്റെ വാക്ക് പറയണം, പ്രത്യാശയുടെ വാക്ക് പറയണം. അതിന് നമ്മളെ പ്രേരിപ്പിക്കുന്നില്ലെങ്കിൽ, അതിന് നമുക്ക് ധൈര്യം കിട്ടുന്നില്ലെങ്കിൽ, അതിന് നമ്മളൊന്നും കാണുന്നില്ലെങ്കിൽ മിണ്ടാതിരിക്കുക. പണ്ട് ഏകസ്കേലിനോട് ചോദിച്ചു, ഏകസ്കേല് പറഞ്ഞു, ഈ അസ്ഥികൾ ജീവിക്കുമോ, പുള്ളിക്ക് ജീവിക്കുമെന്ന് പറയാൻ പറ്റുന്നില്ല, ജീവിക്കില്ല എന്ന് പറയാൻ പറ്റുന്നില്ല. കാരണം എങ്ങനെ പറയാനാ, ചുമ്മാ അസ്ഥി കൂട്ടിയിട്ടൊക്കെ ഇത് ജീവിക്കുമെന്ന് ചോദിച്ചാൽ എങ്ങനെ പറയും, ജീവിക്കുമെന്ന് ചോദിച്ചാൽ എങ്ങനെ ജീവിക്കുമെന്ന് ചോദിച്ചാൽ അതിന് മറുപടി ഉണ്ടോ, ജീവിക്കില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ നിനക്ക് ജീവിക്കില്ല എന്ന് പറയാൻ കഴിയും, നീ എന്നെ അറിയാമോ എന്ന് ദൈവം ചോദിച്ചാൽ എന്ത് പറയും. അപ്പോൾ ഒന്നിനും തൃപ്തികരമായിട്ടൊരു മറുപടി പറയാൻ അദ്ദേഹത്തിന്, അതിന് അദ്ദേഹം ഒറ്റ വാക്ക് പറഞ്ഞു, ദൈവമേ കർത്താവെ അങ്ങ് അറിയുന്നു, ദൈവത്തിന് അറിയാലോ, അത് പറഞ്ഞാൽ മതി. അപ്പം നമ്മൾ ദൈവത്തിങ്കിലേക്ക് ചാരുക, ദൈവമേ എൻ്റെ വിഷയം എങ്ങനെ നടക്കുന്നു എനിക്കറിയത്തില്ല, പക്ഷേ ദൈവത്തിനറിയാം. നാളെ എങ്ങനെ കാര്യം നടക്കുന്നു എനിക്കറിയത്തില്ല, പക്ഷേ ദൈവത്തിനറിയാം. എൻ്റെ പ്രശ്നം എങ്ങനെ പരിഹരിക്കുന്നു എനിക്ക് ഞാൻ നോക്കിയിട്ട് ഒരു വഴിയും കാണുന്നില്ല, പക്ഷേ ദൈവത്തിനറിയാം. ഈ രാവിലെ ഞാൻ ശക്തമായ ആത്മനിയോഗത്തോട് പറയാം, നെഗറ്റീവ് പറഞ്ഞ് നെഗറ്റീവ് പറഞ്ഞ് നമ്മുടെ മനസ്സിനെയും നമ്മുടെ കൂടെയുള്ളവരുടെ മനസ്സിനെയും ഇടിച്ചു കളയരുത്. അതെ, ദൈവത്തിൽ കഴിയാത്ത എന്തെങ്കിലും ഉണ്ടോ, ദൈവത്തിന് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ, അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ തോന്നുന്നില്ലെങ്കിൽ മിണ്ടാതിരിക്കുക. ഇവിടെ ദൈവം അത് ഇത്രയും വലിയൊരു സമൂഹത്തെ ദൈവം ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്തു. കാരണം നെഗറ്റീവ്, കാരണം ഇവരുടെ സ്വഭാവം ദൈവത്തിനറിയാലോ. 12 പേരെ ദൈവം വാഗ്ദത്തം ചെയ്ത പട്ടണത്തിലേക്ക് എങ്ങനെയുണ്ടെന്ന് പോയി നോക്കിയിട്ട് വരാൻ വേണ്ടി പറഞ്ഞു വിട്ടു. പറഞ്ഞു വിട്ടിട്ട് തിരിച്ചു വന്ന് 10 പേര് പറഞ്ഞത് എന്താ, അയ്യോ അവിടുത്തെ അത് എന്നെ സ്ഥലമാണെന്നറിയാമോ, അവിടുത്തെ ആൾക്കാരെ കാണണം, മനുഷ്യനെ തിന്നുന്ന ആൾക്കാരാണ്, നമുക്കത് കിട്ടാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞ് ജനത്തിൻ്റെ മനസ്സ് വഷളാക്കി, നിരാശപ്പെടുത്തി അവരെ. എന്തോ പറഞ്ഞത്, ഒരു തരത്തിൽ പറഞ്ഞാൽ അവരെ ആ ദൗത്യത്തിൽ നിന്ന് പിൻവലിക്കത്തക്ക വണ്ണമുള്ള വാക്കുകൾ അവർ പറഞ്ഞു. പക്ഷെ 2 പേര് പറഞ്ഞു, ഇല്ല ദൈവം നമ്മിൽ പ്രസാദിക്കുന്നെങ്കിൽ അത് നമുക്ക് ദൈവം തരും. അപ്പം നമ്മുടെ എല്ലാ കാലഘട്ടത്തിലെയും നമ്മുടെ ഉത്തരവാദിത്വം, വിഷയം ഗൗരവമുള്ളതാണോ, ഡോക്ടർമാർ കൈവിട്ടോ, അല്ലെങ്കിൽ ഇനി ബാങ്കുകാർ ജപ്തി നടപടി നോട്ടീസ് അയച്ചോ, അല്ലെങ്കിൽ ഇനി ലോകത്തിൽ എൻ്റെ മോന് അത്രയോ അതൊന്നും കിട്ടാനുള്ള പ്രാപ്തി, ഇതൊന്നും നിങ്ങൾ പറയരുത്. ഇതൊക്കെ കണ്ട് നിങ്ങൾ നിരാശപ്പെടരുത്. ഒറ്റ വാക്ക്, ദൈവം പ്രസാദിച്ചാൽ ദൈവം ഇത് നടത്തിത്തരും. ദൈവം നമ്മിൽ പ്രസാദിക്കുന്നുവെങ്കിൽ ദൈവം ഇത് നടത്തിത്തരാൻ പ്രാപ്തനാണ്. ആ ഒരൊറ്റ വാക്കിനകത്ത് പിടിച്ച് നിൽക്ക്, ദൈവം പ്രവർത്തിക്കും. ഓക്കെ, ഇവിടെ ഇങ്ങനെ പറഞ്ഞു വന്ന സമയത്ത് പറഞ്ഞ് 7-ാം ദിവസം 7 പ്രാവശ്യം ചുറ്റണം. ഈ ചുറ്റുന്ന സമയത്തൊക്കെ പുരോഹിതന്മാരുടെ ചുമലിൽ പെട്ടകൊണ്ടായിരിക്കണം. എന്നിട്ട് 7-ാം ദിവസം ചുറ്റിയിട്ട് ജനത്തോട് പറയണം, ആർപ്പിടാൻ അന്നേ വാ തുറക്കാമുള്ളൂ. അപ്പോൾ 6 ദിവസം മിണ്ടാതെ നടന്നിട്ട് 7-ാം ദിവസം എന്ത് ചെയ്യണം, വാ തുറക്കണം, ആർപ്പിടണം, അപ്പം സംഭവിക്കും. അതാണ് അവർ. അപ്പം ഇതൊക്കെ എങ്ങനെ അനുസരിക്കാൻ പറ്റും, ഇതൊക്കെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ദൈവം പറയുന്ന പല കാര്യവും നമ്മുടെ ബുദ്ധി കൊണ്ട് അളക്കുന്നതല്ല, അളന്നാൽ ഒരു എത്തും പിടിയും കിട്ടില്ല. നമുക്കറിയാം അപ്പോസ്തലൻ പത്രോസ് പുസ്തകം ഫിലിപ്പോസിനോട് ദൈവം പറഞ്ഞു, നീ ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക് ചെല്ലുക.
സുവിശേഷം പറഞ്ഞു നടക്കുന്ന സുവിശേഷകനോട് നിർജ്ജന പ്രദേശം എന്ന് പറഞ്ഞാൽ ആൾതാമസം ഇല്ലാത്ത ജലത്തേക്ക് എല്ലാം പറഞ്ഞാൽ എങ്ങനെ അനുസരിക്കാൻ പറ്റും? എൻ്റെ പണി സുവിശേഷമാണ് പറയുക എന്നുള്ളതല്ലേ. അത് ആൾക്കാരോട് പറയണ്ടേ? മരുഭൂമിയിലേക്ക് പോയി ഞാൻ എന്ത് ചെയ്യാനാ? അവിടെ ചെന്നിട്ട് എന്ത്? ഇതൊന്നും ചോദ്യത്തിനോട് സാധ്യതയില്ല. നിന്നോട് പറഞ്ഞത് അനുസരിക്കുക. അനുസരിക്കാൻ നീ തയ്യാറാകുമ്പോൾ ദൈവം ഉദ്ദേശിച്ച പദ്ധതി നിൻ്റെ മുമ്പിൽ വെളിപ്പെട്ട് വരും. ഞാൻ ഈ രാവിലെ ദൈവജനത്തിൻ്റെ ആത്മീക വർധനവിനും ദൈവപ്രവൃത്തി നിങ്ങളുടെ കൈവശം വന്നു ചേരാനും വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം പറയാം. കർത്താവ് പറഞ്ഞത് അതുപോലെ അനുസരിക്കുക. ബുദ്ധി കൊണ്ട് കാര്യങ്ങളെ അളക്കരുത്. ബുദ്ധി കൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തിയെ നമ്മൾ തടയരുത്. ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന സകല വിചാരങ്ങളും സങ്കല്പങ്ങളും ഈ രാവിലെ ഇടിച്ചുകള. എന്നിട്ട് ദൈവമുഖത്തേക്ക് നോക്കിയിട്ട് പറ, കർത്താവെ അങ്ങ് എന്തു പറഞ്ഞാലും ഞാനതനുസരിക്കാം. പോകാൻ പറഞ്ഞാൽ പോകാം, വരാൻ പറഞ്ഞാൽ വരാം, വിടാൻ പറഞ്ഞാൽ വിടാം, ഇറങ്ങാൻ പറഞ്ഞാൽ ഇറങ്ങാം. അതിൻ്റെ പുറകിൽ ഇനി എന്താണ്, ആരാണ്, എവിടെയാണ്, എങ്ങനെയാണ്, ഇതൊന്നും ചിന്തിക്കണ്ട. ദൈവം ഒന്നും പറയാതെയല്ല ഒന്നും അല്ല ദൈവം ഒന്നും കരുതാതെയല്ല ഒന്നും പറയുന്നത്. പത്രോസിനോട് പറഞ്ഞു, പത്രോസ് കടലിൽ കൂടി നടക്കുന്ന കർത്താവിനെ കണ്ട്, കർത്താവ് നീ ആകുന്നുവെങ്കിൽ എനിക്കൊന്ന് അങ്ങോട്ട് വരാൻ വേണ്ടി എന്നെ ഒന്ന് അനുവദിക്കണം. അങ്ങനെ പറഞ്ഞപ്പം കർത്താവ് പറഞ്ഞു, വരിക. ചുമ്മാ പറഞ്ഞാൽ മതി, വെള്ളത്തിൽ കൂടെ നടക്കാനാണ് പറയുന്നത്. അല്ലാണ്ട് പലകയിട്ട് കൊടുത്തിട്ട് അതികൂടെ ചവിട്ടി വരാനാണ് പറഞ്ഞത്. അല്ലെങ്കിൽ കരിങ്കല്ല് കൊണ്ട് വിത്ത് കെട്ടിയിട്ട് അതികൂടെ ചവിട്ടി വരാനാണ് പറഞ്ഞത്. അല്ല, പത്രോസ് നടന്ന കർത്താവ് നടന്നതുപോലെ തന്നെ വെള്ളത്തിൽ കൂടെ നടന്ന് വരാൻ വേണ്ടി വരിക. 100 ചോദ്യങ്ങളല്ലേ എനിക്ക് ആ പത്രോസിൻ്റെ ആ ചങ്കൂറ്റ ഓർത്ത് ഞാൻ ദൈവത്തിൽ സ്തോത്രം ചെയ്ത് പോയിട്ടുണ്ട്. പത്രോസ് ആ പടകിൽ നിന്നെടുത്ത് കാലെടുത്ത് വെള്ളത്തേക്ക് വെച്ചെന്നേ. ഇന്ന് വരെ ആരും നടക്കാത്ത കർത്താവ് നടന്നിട്ടുണ്ട്, വേറെ ആരും നടന്നിട്ടില്ല. ആ ധൈര്യം, ആ വാക്കിലുള്ള വിശ്വാസം. പക്ഷെ അവിടെ വെച്ചും പത്രോസിനും പിന്നെയും അബദ്ധം പറ്റി. കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി ഇറങ്ങിത്തിരിഞ്ഞ പത്രോസ് ഇടയ്ക്ക് വെച്ച് കാറ്റിലേക്കും തിരമാലയിലേക്കും കോളുകളിലേക്കും നോക്കി മുങ്ങാൻ തുടങ്ങി. ഞാൻ നിങ്ങളുടെ ആത്മാവിൽ പറയാം, നിന്നെ വിളിച്ചിറക്കിയവൻ ആ വാക്ക് കേട്ടാണ് നീ ഇറങ്ങിയെങ്കിൽ ആ മുഖത്തൊന്ന് കണ്ണു മറയ്ക്കരുത്. സാഹചര്യങ്ങൾ ഇവിടെ കാറ്റായിട്ടും തിരമാലയായിട്ടും പ്രശ്നമായിട്ടും ഒക്കെ അടിച്ചുകൊണ്ടിരിക്കുക ചുറ്റും. ഇതിലേക്കൊന്നും നിങ്ങളുടെ ശ്രദ്ധ മാറരുത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശ്രദ്ധ മാറിയാൽ നമ്മളന്ന് മുങ്ങാൻ തുടങ്ങും. നിങ്ങളെ വിളിച്ചപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയുള്ള മുഴുവൻ കരുതിയിട്ടും എങ്ങനെ നടക്കും, എങ്ങനെ കാര്യങ്ങൾ നടത്തണം എന്നെല്ലാം കരുതി വച്ചിട്ടാണ് ദൈവം വരാൻ പറഞ്ഞത്. ദൈവം നിന്നോട് പറക്കാൻ പറഞ്ഞാൽ ചിറകെ മുളപ്പിക്കും ദൈവം, അത് വിശ്വസിക്കുക. അതെ, ദൈവം നിന്നോട് നടക്കാൻ പറഞ്ഞാൽ വെള്ളം കോൺക്രീറ്റ് പോലെ ആക്കും ദൈവം. വെള്ളത്തിൽ ഇതിനു മുമ്പ് പലരും നടന്നത് താണുപോയി. പക്ഷെ നിന്നോട് ദൈവം വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ പിന്നെ വെള്ളത്തിൻ്റെ ദുർബലത ശ്രദ്ധിക്കണ്ട. കാല് മുങ്ങൂല, താഴൂല, ഇതൊന്നും നീ ശ്രദ്ധിക്കണ്ട. ദൈവം നിൻ്റെ വെള്ളത്തിൻ്റെ അടിയിൽ കാൽപാദങ്ങൾ, നിൻ്റെ പാദം വെക്കുമ്പോൾ ദൈവം വെള്ളത്തെ കോൺക്രീറ്റ് ആക്കി മാറ്റും. അക്ഷരീകമായല്ല, ഞാൻ ആത്മീക വീക്ഷണമാണ് പറയുന്നത്. കാരണം നിൻ്റെ കാല് താഴില്ല. ഈ പത്രോസിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് എന്താ? പത്രോസ് വെള്ളത്തിന്മേൽ നടന്നു എന്ന് എഴുതിയിരിക്കുന്നത്. ഒരു സ്റ്റെപ്പെങ്കിലും വെക്കാതെ നടന്നു എന്ന് പറയത്തില്ല. ഇറങ്ങിയപ്പോൾ തന്നെ മുങ്ങി എന്നല്ല പറഞ്ഞത്, വെള്ളത്തിന്മേൽ നടന്നു. അങ്ങനെയാണെങ്കിൽ വാഴ്ത്തപ്പെട്ട കർത്താവ് കഴിഞ്ഞാൽ രണ്ട് സ്റ്റെപ്പെങ്കിലും എൻ്റെ വിശ്വാസപ്രകാരം വെള്ളത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ, നടന്നിട്ടുണ്ടെങ്കിൽ അത് പത്രോസേ ഉള്ളൂ. എങ്ങനെ നടന്നു? പത്രോസിൻ്റെ കഴിവ് കൊണ്ടാണോ? പത്രോസ് ആ സമയത്ത് തെർമോക്കോളായി മാറിയോ? അല്ലല്ലോ. പത്രോസ് ആ സമയത്ത് ഇനി 80 കിലോ അല്ലെങ്കിൽ 60 കിലോ അല്ലെങ്കിൽ 70 കിലോ ഭാരം ഉണ്ടെങ്കിൽ അത്രയും തന്നെ ഭാരം വെള്ളത്തിൽ ഇറങ്ങിപ്പോഴുണ്ട്. അവിടെ വെച്ച് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നഷ്ടപ്പെട്ടൊന്നും പോയില്ല. നമുക്കറിയാം, ശൂന്യാകാശത്തേക്ക് അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നഷ്ടപ്പെടുമ്പോൾ അവിടെ നമ്മുടെ ശരീരഭാരം അന്നും സംഭവിച്ചില്ല. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു, പത്രോസിൻ്റെ കാല് താഴാതിരിക്കാൻ ആ വെള്ളം എന്ന പ്ലാറ്റ്ഫോമിനെ ദൈവം കോൺക്രീറ്റ് പോലെ ബലമാക്കി കൊടുത്തു. പക്ഷെ അവിടെ വെച്ചും അവിശ്വാസം പത്രോസിനെ മുക്കിക്കളഞ്ഞു. അവിശ്വാസം പത്രോസിൻ്റെ കാല് താഴാൻ തക്കൊണ്ട് ഇവിടെയായി തീർന്നു. അതുകൊണ്ടാണ് കർത്താവ് അല്പവിശ്വാസം, നീ എന്തിനാ സംശയിച്ചത്? നിന്നെ വിളിച്ചത് ഞാനല്ലേ? എൻ്റെ വാക്ക് കേട്ടല്ലേ നീ ഇറങ്ങിയത്? ഈ രാവിലെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, താണു പോകരുത് ഈ വെള്ളത്തിൽ. ലോകമാകുന്ന സാഹചര്യത്തിൽ 10 സ്റ്റെപ്പെങ്കിലും നീ വെച്ചില്ലേ ഇന്നലകളിൽ? 30 കൊല്ലമായിട്ട് നടക്കുമല്ലേ? 15 കൊല്ലമായിട്ട് നടക്കുമല്ലേ? 20 കൊല്ലമായിട്ട് നടക്കുമല്ലേ? ഇവിടെ വെച്ച് ഇനി മുങ്ങരുത്. അതുകൊണ്ട് ബലപ്പെട്, ധൈര്യപ്പെട്, ശക്തിപ്പെട്, കർത്താവിനെ അനുസരിക്ക്, ദൈവത്തിൻ്റെ വാക്ക് വിശ്വസിക്ക്. ബുദ്ധി കൊണ്ടൊരിക്കലും ദൈവത്തിൻ്റെ പദ്ധതിയെ നമ്മൾ അളക്കാൻ ശ്രമിക്കരുത്, നടക്കില്ല. ഇവർ ദൈവത്തെ അനുസരിച്ചു. ദൈവത്തെ അനുസരിച്ചെന്ന് പറഞ്ഞാൽ ഇവരുടെ മുമ്പിൽ നിൽക്കുന്ന ദൈവദാസന്മാർ ഇവരെന്ത് ചെയ്തു? അവരുടെ വാക്ക് അതുപോലെ അനുസരിച്ചു. യോശുവ പറഞ്ഞ അതുപോലെ അനുസരിച്ചു. വേണമെങ്കിൽ അവർക്ക് പറയാം, ഇദ്ദേഹം എന്ത് ഈ പറയുന്നത്? മതിലിൻ്റെ അകത്തോട്ട് കയറാൻ വേണ്ടി മതിൽ ചുറ്റി നടക്കുക, ആർപ്പെടുക, മിണ്ടാതിരിക്കുക, ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് പറ്റുന്നത്? ഇവർ ഐക്യമായി നിന്നു, ഇവർ അനുസരിച്ചു, ഇവർ ആർപ്പെട്ടു. 3 കാരണങ്ങൾ ഇവരുടെ മുമ്പിൽ ഈ മതിൽ നിഷ്പ്രഭമായി. ഞാൻ ഈ രാവിലെ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുങ്ങുക. നിൻ്റെ മുമ്പിൽ നിൽക്കുന്ന മതിൽ എത്ര വലുതാണെങ്കിലും
സാമ്പത്തികമാകട്ടെ, രോഗമാകട്ടെ, കുടുംബ പ്രശ്നമാകട്ടെ, എന്തുമാകട്ടെ, ഒരു മതിൽ പോലെ ഇന്ന് മുന്നോട്ട് പോകാൻ പറ്റാതെ നിൽക്കുകയാണെങ്കിലും ദൈവത്തെ അനുസരിക്കാൻ തയ്യാറാകുക, ദൈവത്തിൻ്റെ വാക്ക് വിശ്വസിക്കാൻ തയ്യാറാകുക, ഒരുമിച്ച് നിൽക്ക്, പ്രാർത്ഥിക്ക്, ദൈവം അത്ഭുതം ചെയ്യും. നമുക്കൊരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുങ്ങാം. കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്ക്, ഒരു ഗാനം ചേർന്ന് ഇടയ്ക്ക് പാടുകയാണ്, അതിനുശേഷം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. സദാ നിർവൃതി നേടും ഞാൻ
മഹാസ്നേഹമേശുവേ എൻ മനസ്സിന്നഗാതമേ എന്നിൽ നിൻ സ്നേഹ കാരണം എന്നറിവിന്നതീതമേ എന്നിൽ നിൻ സ്നേഹ കാരണം എന്നറിവിൻ ആദീതമേ പ്രൈസ് ദി ലോർഡ്. മനോഹരമായ ഗാനത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞു വന്നത് മറക്കരുത്, അനുസരണം യാഗത്തേക്കാൾ വിലയുള്ളതാണ്, ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാൾ വിലയുള്ളതാണ്. അതുകൊണ്ട് ബുദ്ധി കൊണ്ട് ദൈവപ്രവൃത്തിയെ അളക്കാൻ ശ്രമിച്ചാൽ നമ്മൾ പരാജയപ്പെടുത്തിയുള്ളൂ, അല്ല വിശ്വാസം കൊണ്ട് ദൈവപ്രവൃത്തിയെ അനുസരിക്കാനും അംഗീകരിക്കാനും തയ്യാറായാൽ അസാധാരണമായ വീര്യപ്രവൃത്തിക്ക് നിങ്ങളുടെ ജീവിതം സാക്ഷ്യം വഹിക്കും, നമ്മുടെ കുടുംബം സാക്ഷ്യം വഹിക്കും. അതിനുവേണ്ടി ഒരുങ്ങാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹീതമായ സമയത്ത് ഞങ്ങൾ അവരുടെ മുഖത്തേക്ക് നോക്കുന്നു. നാഥ, അങ്ങയുടെ സാന്നിധ്യം, അങ്ങയുടെ കൃപ ഇതുവരെ ഞങ്ങളെ നടത്തിക്കൊണ്ട് വന്നു. ഞങ്ങൾ ഈ ലോകത്ത് താണില്ല. ലോകമാകുന്ന ഈ സമുദ്രത്തിൽ കൂടി ഞങ്ങൾ സ്റ്റെപ്പ് വെച്ചു. ദൈവം പല സാഹചര്യങ്ങളും ഞങ്ങൾക്ക് കാൽച്ചുവടുകൾ ഉറപ്പിക്കാൻ ദൈവമേ കുഴഞ്ഞ അവസ്ഥയെ ദൈവമേ ദൃഢമാക്കി തന്നു. ഇസ്രായേൽ ജനം ഈ ചെങ്കടൽ കടന്ന് അക്കരയ്ക്ക് പോകുമ്പോൾ അവർക്ക് ഉണങ്ങിയ നിലമാക്കിയെന്ന് പറഞ്ഞതുപോലെ ചെളി നിറഞ്ഞ ആ സ്ഥലത്തെ ഉണങ്ങിയതാക്കി ഞങ്ങൾക്കും ജീവിതത്തിൽ ദൈവം തന്നു. വീഴരുത്, തളരാതെ മുന്നോട്ട് പോകാൻ കൃപ നൽകണമേ. ഈ വചനം കേട്ട എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ദൈവത്താൽ അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. മുന്നോട്ട് പോകാൻ കാല് താഴാതെ, വിശ്വാസത്തിൽ ക്ഷീണിക്കാതെ മുന്നോട്ട് പോകാൻ ദൈവം കൃപ ചെയ്യണം. അനുസരണമുള്ളവരായി ഒന്നിച്ചു നിന്ന് ആർപ്പെട്ട് മുന്നോട്ട് പോകാൻ ദൈവം അവരെ സഹായിക്കണം. പ്രാർത്ഥന കേൾക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.